കാലപ്പിടിച്ച് കൊണ്ടുവരിക, എനിക്ക് 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് മുതലാളിയോട് അങ്ങോട്ട് പറയുക, ഈ ലക്ഷങ്ങൾ മേടിച്ച ഏജന്റോ ഏജൻസികളോ നോക്കണമായിരുന്നു. ഒരു പിടി മണ്ണ് അവരുടെ കൈകൊണ്ട് ഈ 25 വയസ്സിലും 26 വയസ്സിലും 30 വയസ്സിലും എടുത്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കായിരുന്നു. കാരണം കാശ് എണ്ണി മേടിച്ചില്ലേ. നമസ്കാരം. 2024 ജനുവരി മാസം ഇസ്രയേൽ കാർഷിക വിസയുടെ കേരളത്തിലെ ഇനി അർഹരായിട്ടുള്ള അർഹർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മണ്ണിനോട് മല്ലടിച്ച് കർഷകർ ഇടതിങ്ങി പാർക്കുന്ന മലയോര മക്കളുടെ മേഖലയിൽ നിന്നുമൊക്കെ മണ്ണെന്താണെന്നും കൃഷി എന്താണെന്നും മണ്ണിൻ്റെ മണം എന്താണെന്നും മണ്ണിനോട് ചേർന്ന് നിന്നുകൊണ്ട് കൃഷിയെ സ്നേഹിച്ച് ആ പാരമ്പര്യത്തിലുള്ള അവർക്ക് അർഹതപ്പെട്ട ഈ ഒരു ഇസ്രയേൽ കൃഷി വിസ ഇനിയും എന്ത് സാധ്യത, എന്ത് ഭാവിയാണ് കേരളത്തിന് നൽകുന്നത് എന്നതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ പറയും, നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു പന്ത് ഇപ്പം അന്യ സംസ്ഥാനങ്ങളുടെ കയ്യിലാണ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? രണ്ട് കാരണം. നവംബർ 7, 8, 9 തീയതികളിലൊക്കെ കേരളത്തിലെ കർഷകർക്ക് സുവർണാവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അന്ന് ഒരു ഏജൻസി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ നിമിഷം മുതൽ കേരളത്തിലെ പല മാധ്യമങ്ങളും പല കക്കൂസ് ടാങ്ക് അല്ലെങ്കിൽ കക്കൂസിന് പോലും, കക്കൂസിലെ ടിഷ്യൂ പേപ്പറിന് പോലും വിലയില്ലാത്ത തലത്തിൽ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല മാധ്യമങ്ങളും ഇതിനെ നെഗറ്റീവായിട്ട് കണ്ടു. അയ്യോ, യുദ്ധഭൂമി, വിസ തട്ടിപ്പ്, ഓ അടുത്ത വിസ ഊടായ്പ പരിപാടി, യുദ്ധഭൂമിയിൽ വീണ വായന. വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ, ആരും ഇതിൻ്റെ റിയാലിറ്റി അന്വേഷിച്ചില്ല. ഏത് ഏജൻസിയുമായിട്ട് പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റി ഇതിനെ അംഗീകരിച്ചോ, ഇതൊന്നും ആരും അന്വേഷിക്കാൻ പോയില്ല. സ്വന്തം കൈകളിലെ ഫോണിലെ ഗൂഗിളിൽ ഓരോ രാജ്യത്തെ മാറ്റങ്ങൾ, സ്റ്റാറ്റസുകൾ, റെലവൻ്റ് വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് പരിശോധിക്കാതെ ചാനലുകളും അല്ലെങ്കിൽ വാട്സപ്പുകളും അതിൻ്റെ അകത്തെ രസങ്ങളും അതിൻ്റെ അകത്തെ കുറച്ച് മേമ്പടികളൊക്കെ രസിച്ച് ആവേശം കൊണ്ടിരുന്നു, അതിനെ നെഗറ്റീവായി കണ്ടിരുന്നു. അന്നും ഞങ്ങൾ ഫോർവേഡായി മുന്നോട്ട് പോയി. പറഞ്ഞ പ്രകാരം തന്നെ ഘട്ടം ഘട്ടമായി ഡിസംബറിലൊക്കെ ഇവിടെ ആൾക്കാരിറങ്ങി. പക്ഷേ ആൾക്കാരിറങ്ങിയതിനകത്ത് ഓരോരുത്തരും ഏജന്റായി മാറുമ്പോൾ അവർ തിരഞ്ഞെടുത്തവര് യഥാർത്ഥ കർഷകരായിരുന്നോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം പറയുമ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥ കർഷകരല്ലായിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഇസ്രയേലിലെ പല ഏജൻസികളും കേരളത്തിലെ കാൻഡിഡേറ്റ്സിനെ വേണ്ട എന്ന് പറഞ്ഞത് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത്. എന്തുകൊണ്ട്? നമുക്കറിയാം, 12 ഏജൻസികൾ ആദ്യഘട്ടങ്ങളിൽ എല്ലാ ഏജൻസികൾക്കും 50 വിസ വീതം കൊടുത്തു പരീക്ഷണാടിസ്ഥാനത്തിൽ. പക്ഷെ അന്നത്തെ മത്സര ഏജൻസികളുടെയും ഏജന്റുമാരുടെയും മത്സര ബുദ്ധികളിൽ അന്ന് കയറി വന്നവരിൽ സെമിനാരി പഠിച്ചവരും ഈ മണ്ണോ അല്ലെങ്കിൽ കൃഷി എന്താണെന്നോ അറിയാത്ത ഫ്ലാറ്റ് ജീവിതം ജീവിച്ചവരും എൻജിനീയേഴ്സും ടീച്ചേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ കയറ്റിവിട്ടിട്ട് ഈ ഒരു കാർഷിക വിസയുടെ യഥാർത്ഥത്തിലുള്ള അർഹരായവരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് സാധ്യത കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പോലും നടത്താതെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പല ഏജൻസികളും ഒരു 1 ഡേ ട്രെയിനിങ് ഒക്കെ കയറ്റി വിട്ടവരുണ്ട്. അവരൊക്കെ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി ജോലി ചെയ്യുന്നുമുണ്ട്. ഇവിടുത്തെ യുദ്ധ സാഹചര്യങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് അതിരാവിലെ 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പണിയെടുത്ത്, ഒരു വശത്ത് പണിയെടുക്കുമ്പോൾ മറുവശത്ത് യുദ്ധ സാഹചര്യങ്ങളുടെ മിസൈലാക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുന്ന അതിർത്തികളിലൊക്കെ പണിയെടുക്കുന്ന സാഹചര്യങ്ങളെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് പണിയെടുക്കുന്ന ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടറിലാണ് പറയുന്നത് കേട്ടോ, പരാതികളില്ലാതെ പണിയെടുക്കുന്നവരുണ്ട്. പക്ഷേ അതിലും ഒരു 10-20% മലയാളികൾ വീഡിയോ എടുക്കുക, പരിപാടി എടുക്കുക, പണിയെടുക്കാതിരിക്കുക, 4 ദിവസം ജോലിക്ക് പോകാതിരിക്കുക, മദ്യപിച്ച് കിടക്കുക, മറുകണ്ഠം ചാടാൻ നോക്കുക. ഇനിയിപ്പോൾ മറുകണ്ഠം ചാടാൻ പോവാ എന്ന് പറയുമ്പോഴൊക്കെ ചിലർക്ക് ദേഷ്യം വരും. കാര്യം മറുകണ്ഠം ചാടിക്കാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ പല വിധത്തിലുള്ള പരാതികൾ വന്നു. ജോലി സ്ഥലത്ത് ഫോൺ ഉപയോഗിച്ച് വാണിംഗ് കിട്ടി. 4 ദിവസമായിട്ട് ജോലിക്ക് പോകാത്ത ഒരു വ്യക്തിയെ സൂപ്പർവൈസർ അങ്ങോട്ട് പോയിട്ട്, സൂപ്പർവൈസറിൻ്റെ ആവശ്യമാണല്ലോ, അപ്പം അങ്ങോട്ട് പോയി കാലം പിടിച്ച് കൊണ്ടുവരിക.
എനിക്ക് 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് മുതലാളിയോട് അങ്ങോട്ട് പറയുക. അപ്പം ആ സൈറ്റ് മാറ്റി കൊടുക്കുക. ഇങ്ങനെ 1, 2, 3, 4, 5 അങ്ങനെ കൗണ്ട് ഓരോ ദിവസവും എവറി ഡേ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അപ്പം മറുവശത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നും 100, 140 പേരെ ഈ മണ്ണിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് ഒളിത്താവളങ്ങളിൽ താമസിപ്പിച്ചുകൊണ്ട് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടുകളിൽ ഇന്നും കണ്ണീരാണ്. 10, 60 ദിവസമായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടോ? അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം ഇപ്പോഴും മറ്റൊരു സങ്കേതത്തിലാണ്. അവർ ജീവനോടുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് സത്യം കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്നും ഇവിടെ യുദ്ധം നടക്കുകയാണ്. ഓരോ ഭടന്മാരെയും ഓരോരുത്തരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് യുദ്ധം മറുപക്ഷോ ഒരുപക്ഷോ ആരും ആയിക്കോട്ടെ, ശത്രുപക്ഷം ആരും ആയിക്കോട്ടെ, അങ്ങനെ നടക്കുന്നൊരു മണ്ണിൽ വന്നിട്ട് കുഞ്ഞുകുട്ടി പരാധനങ്ങളുടെ കണക്കുകൾ നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നിരത്തിയപ്പോൾ അർഹരായ ഏത് സാഹചര്യങ്ങളിലും ജോലി എടുക്കുവാൻ തയ്യാറായി നമ്മുടെ കേരളത്തിൽ നിന്ന് അർഹരായവരുടെ സാധ്യത കുറഞ്ഞു എന്ന സത്യം പറഞ്ഞേ പറ്റൂ. ആ സ്ഥാനത്ത് നിന്ന് തമിഴ്നാട് ഉൾപ്പെടെ, കർണാടക ഉൾപ്പെടെ, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ, ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഗവൺമെൻറ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരുവാനുള്ള സാധ്യത നമ്മളായിട്ട് തുറന്നു കൊടുത്തു. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലിരുന്ന പന്തിപ്പം അന്യ സംസ്ഥാനങ്ങളിലാണ്. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഇവിടെ വരാമായിരുന്നു. കുറഞ്ഞ ചെലവിൽ നിങ്ങൾ ഓർക്കണം, ഏകദേശം 20 ലക്ഷം അല്ലെങ്കിൽ 18, 16, 12, 14 ഒക്കെ മുടക്കി ഇവിടെ വന്ന് നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ്റെ മലമൂത്ര വിസർജനമാണ് ഏറ്റവും ദുർഗന്ധം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ അത് മലമൂത്ര വിസർജനമായി മാറുമ്പോൾ അതിൻ്റെ സുഗന്ധം അത്ര പൂശിയതല്ല. ആ ജോലി ചെയ്യുവാൻ 12, 14, 15, 16, 18 കെയർഗീവർ ജോലി കിട്ടുവാൻ വേണ്ടി ഒരു വശത്ത് ട്രെയിനിങ് എടുത്ത് ഇൻ്റർവ്യൂ എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ നേഴ്സായി ഒക്കെ പഠിച്ച് അഹോരാത്രം പഠിച്ച് കഷ്ടപ്പെട്ടവർ കൊടുക്കുന്നത് 12, 14, 15, 20, 22 ഒക്കെയാകുമ്പോൾ മറുവശത്ത് 5-നോ 6-നോ ഇവിടെ കയറി വന്നിട്ട് അതേപോലെയുള്ള ഒരു ജോലി എന്ന് പറയുന്നില്ല, അതിലും കഷ്ടപ്പെട്ടതാവാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ നിങ്ങൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോലുള്ള കെയർ ഗീവേഴ്സിന് അതല്ല. 24 മണിക്കൂറും ആ ഒരു പേഷ്യൻറ്റോടൊപ്പം ആയിരിക്കണം. അതോടൊപ്പം ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ റിലീവറെ കൊടുക്കണം, ഞങ്ങൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ റിലീവറെ കൊടുക്കണം. ഇതൊന്നും വേണ്ടായിരുന്നു. നിങ്ങൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് പകരം ആളെ കൊടുക്കണം. നിങ്ങൾക്ക് ഈ ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ഒക്കെ അടിച്ചു പൊളിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യങ്ങൾ ഇരിക്കാമായിരുന്നു. യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഇനി മാറും, ശുഭപ്രതീക്ഷകളുണ്ടല്ലോ. ഇത്രയേറെ ഒരു സാധ്യത കുറഞ്ഞ ചെലവിൽ വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സാഹചര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തവർക്ക് ഇവിടുത്തെ കൃത്യമായ ഏജൻസികളും അല്ലെങ്കിൽ കവലവേദ് പോലുള്ള സാഹചര്യങ്ങളും, ഇവിടെ ഒരുപാട് മലയാളികളെല്ലാം സഹായിക്കുന്നവരുണ്ട്. പേരെടുത്ത് പറയേണ്ടത് ഷൈനി ചേച്ചി പോലുള്ളവരാണ്. കാരണം ഇവിടെ പല ഏജൻസിയിൽ നിന്ന് വന്ന ആൾക്കാരും നമ്മളടുത്ത് വന്ന് പല കാര്യങ്ങൾ പറയുമ്പോൾ ഹീബ്രു അറിയില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് ഒരു സഹായമായിട്ട് എപ്പോൾ വിളിച്ചാലും ഷൈനി ചേച്ചി ഫോൺ എടുക്കുമായിരുന്നു. എന്നാൽ ഇതിനെ എന്താ പറയുക, ഒരു ഫോൾട്ട് കിട്ടിയാൽ അതിനെ പെരുപ്പിച്ച് പൊലിപ്പിച്ച് യൂട്യൂബിലിട്ട് റീച്ച് കിട്ടാൻ നോക്കുന്ന പലരും പല ആൾക്കാരും പല വാട്സപ്പ് കൂട്ടായ്മകളും ഉണ്ട്. ഇതിൻ്റെ പേര് ഇനിയിപ്പം എന്നെ പൊങ്കാല ഇട്ടാലും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ക്രൂരമ്പുകൾ ഏറ്റുവാങ്ങിയ ഒരാളെന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി അതിനപ്പുറത്തേക്ക് വന്നാലും എൻ്റെ വഴികൾക്ക് അത് തടസ്സമല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പറയാതിരിക്കാനും ആവില്ല. അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെയും നാട്ടിലെ ഏജൻസികളും പിന്നെ ഇവിടെ കയറി വന്നവരും എല്ലാം കൂടെ കൂടി ഇതിനെ അങ്ങോട്ട് ഇപ്പം പൊതിഞ്ഞ് പായില് കെട്ടി കുഴിയിലോട്ട് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പ്രതീക്ഷ? ഒരു പക്ഷേ യഥാർത്ഥ കർഷകരായിട്ടുള്ളവർ കയറി വരുന്ന സാഹചര്യമുണ്ടായാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കാം, പക്ഷെ അതിൻ്റെ കൗണ്ട് വളരെ കുറവായിരിക്കും. അതായത് 50 വിസ അടിച്ചെടുത്ത് ചിലപ്പം മലയാളിക്ക് ചിലപ്പോൾ 1, 2, 3 വിസ അടിച്ചെന്നിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ
ഒരു 10 15 ദിവസം നോക്കും. നോക്കിയിട്ട് പറ്റാത്തവരാണെങ്കിൽ എംപ്ലോയർ തന്നെ കയറ്റി വിട്ടേക്കും. ഇതാരാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് 50 പൈസ വീതം കൊടുത്തപ്പം ഇതിനെ മത്സര ബുദ്ധിയോടുകൂടി കോമ്പറ്റീഷൻ ഐറ്റം ആക്കി കണ്ട് ഗപ്പ് കിട്ടും, ഒരുപാട് പൈസ കിട്ടും, ആദ്യത്തെ 50 ഞങ്ങൾ കയറ്റിവിടും എന്നൊക്കെ പറഞ്ഞ് കയറ്റിവിട്ട് അതിൽ എത്ര പേര് ജസ്റ്റ് ഒരുപിടി മണ്ണ് കയ്യിലെടുത്തവരുണ്ട് എന്നത് ചിന്തിച്ചാൽ. അത്രയെങ്കിലും ഈ ലക്ഷങ്ങൾ മേടിച്ച ഏജന്റോ ഏജൻസികളോ നോക്കണമായിരുന്നു. ഒരുപിടി മണ്ണ് അവരുടെ കൈകൊണ്ട് ഈ 25 വയസ്സിലും 26 വയസ്സിലും 30 വയസ്സിലും എടുത്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കായിരുന്നു. കാരണം കാശ് എണ്ണി മേടിച്ചില്ലേ? അതിൻ്റെ ഒരു ആത്മാർത്ഥ ഇസ്രായേലിനോട് കാണിക്കാമായിരുന്നു, വേറൊന്നും വേണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആത്മാർത്ഥത, ഒരുപിടി മണ്ണെങ്കിലും അവരുടെ ജീവിതത്തിൽ മണ്ണ് എന്താണെന്ന് അറിയാവുന്നവരായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ആരെയും കുറ്റം പറയാനില്ല, ഇപ്പം മലയാളിയെ കുറ്റം പറയാനാവില്ല, ഞാനും ഒരു മലയാളിയാണ്. അതോടൊപ്പം ഇനിയിപ്പം കേരളത്തിലോട്ടുള്ള ബംഗാളികളുടെ കൗണ്ട് കുറയും, അതുകൊണ്ട് മലയാളികൾക്ക് ഇനി കേരളത്തിൽ കൂടുതൽ പണി കിട്ടും. കാരണം ബംഗാളികൾ ഒഴിയുമ്പം ആ ഒരു സാധ്യത മലയാളികൾക്ക് കിട്ടുമല്ലോ. ബംഗാളികളെല്ലാം ഇസ്രായേലിലേക്ക് വരട്ടെ, തെലങ്കാനക്കാർ വരട്ടെ, തമിഴ്നാട്ടുകാർ വരട്ടെ, കേരളക്കാർക്കും വരാൻ സാധിക്കട്ടെ. പക്ഷേ ഇത് പറയുമ്പോൾ നവംബർ 7 എന്ന ഡേറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. കൃഷി വിഷയവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക്, കേരളത്തിലെ കർഷകർക്ക് സുവർണാവസരം എന്ന് പറഞ്ഞിട്ട് ഇന്നിങ്ങനെ പറയേണ്ടി വരുമ്പോൾ, പ്രവാസ ജീവിതത്തിൽ ഓരോ പ്രവാസിയും സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെ അതിഥിയായിട്ടാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ അതിഥിയായിട്ട് താമസിക്കുന്ന ഓരോ പ്രവാസിയും അവർക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ മലയാള തനിമയുള്ള സൗഹൃദങ്ങളും കൂട്ടുകാരും എല്ലാം പ്രവാസത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യതയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നാൽ നമുക്കിവിടെ ഒരു സൗഹൃദം ഉണ്ടാവും, ഒരു അടിച്ചുപൊളി ഉണ്ടാവും, ഒരു കൂട്ടായ്മ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അത് അസ്തമിച്ചു. അതോടൊപ്പം ഇതിൻ്റെ വലിയൊരു ഭാവി കേരളത്തിലെ അർഹതയുള്ളവരുടെ മുന്നിലേക്ക് ഒരു ഡോർ അടഞ്ഞു എന്ന രീതിയിലുമായി. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശുഭപ്രതീക്ഷയല്ല. മുന്നോട്ട് ഏജൻസികൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ കേരളത്തിൽ നിന്നും അർഹതപ്പെട്ടവരുടെ യഥാർത്ഥ സമർപ്പണത്തിലുള്ള ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തയ്യാറാണ്, ഇവിടെ സാഹചര്യങ്ങളുമായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അങ്ങനെയുള്ളവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ശുഭകരമായ വാർത്ത ഉടനുണ്ടാവുകയാണെങ്കിൽ അതറിയിക്കുവാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.